ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും ചെയ്യാൻ പോകുന്ന ഒരു എർട്ടിക വണ്ടി തന്നെയാണ്. അവനോട് പലരും ചോദിക്കും, എർട്ടിക മാത്രമേ ഇവിടെ ചെയ്യുള്ളൂ, എർട്ടിക മാത്രമാണ് ചേട്ടന്റെ കടയിൽ ചെയ്യണുള്ളൂ എന്ന് ചോദിച്ച് പലരും വിളിച്ച് ചോദിക്കാറുണ്ട്. പക്ഷെ എർട്ടിക മാത്രമല്ല, എല്ലാ വണ്ടിയും നമ്മൾ ചെയ്യുന്നുണ്ട്. എർട്ടിക്ക് കൂടുതൽ എൻക്വയറി നമുക്ക് എർട്ടിയേക്ക് വരുന്നുണ്ട്. അതേപോലെ ഫ്രോൺസ്, മാരുതി, ഒരുവിധ എല്ലാ വണ്ടികൾക്കും നമുക്ക് നല്ല എൻക്വയറികളാണ്. നമുക്ക് ഇഷ്ടംപോലെ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ മാരുതിയുടെ വണ്ടികളുടെ എടുക്കുന്നുണ്ട്. മാരുതി എന്ന് മാത്രമല്ല, എല്ലാ വണ്ടിയും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ മെയിനായിട്ട് ചെയ്യുന്നത് ഇതിന്റെ സിസ്റ്റം. ഈ സിസ്റ്റം മാറ്റിയിട്ട്, ഇത് കമ്പനി വരുന്ന ഡിസ്പ്ലേ ഉള്ള ഒരു സ്റ്റീരിയോ ആണ്. അത് മാറ്റിയിട്ട് നമ്മളിൽ 9 ഇഞ്ചിന്റെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം, അതേപോലെ തന്നെ 360 ക്യാമറ നമ്മളിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ 360 ക്യാമറ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, 4 ക്യാമറയാണ് നമുക്ക് അതിൽ വരാം. ഒന്ന് ഫ്രണ്ട് ബമ്പറിലെ ഒരു ക്യാമറ വരും, അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ മിറർ, ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ വരുന്ന സൈഡ് മിററിൽ ഓരോ ക്യാമറ വരും, അതേപോലെ ബാക്കിലൊരു ക്യാമറ വരും. പിന്നെ സീറ്റ് കവർ നമ്മൾ ഇതിൽ ചെയ്യുന്നുണ്ട്. അതേപോലെ അടിയിൽ നല്ലൊരു 70 മാറ്റ്, ബ്ലാക്ക് 70 മാറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ മിററ് നമ്മൾ ഊരിയെടുത്തിട്ട് വേണം, മിററിൻ്റെ അടിയിലാണ് ഈ ക്യാമറയ്ക്കുള്ള ഹോൾ അടിക്കാക്കി, രണ്ട് സൈഡിൽ മിററ് നമ്മൾ ഊരിയിട്ട് വേണം ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലെ ഗ്രില്ല്, ഈ ഗ്രില്ല് കമ്പനി വരുന്ന നല്ല ഗ്രില്ല് തന്നെയാണ്. അത് മാറ്റിയിട്ട് നമ്മൾ വേറൊരു സ്പോട്ടി ഗ്രില്ല് പറഞ്ഞതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ക്യാച്ച് കവറിയിലുണ്ട് ബൗള് നമ്മളിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ബാക്കിലേക്ക് വരുന്ന ക്രോം, ബാക്കിലേക്ക് ഒരു ക്രോം, ടോപ്പിലൊരു ക്രോം ഇതിലുണ്ട്, ബാക്കി 3 ക്രോം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. 3 എണ്ണല്ലേ, 2 ക്രോം ഏറ്റടിയിലത്തെ ക്രോമുകൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ എന്താ പറയുക, ടൈലൈറ്റ് ക്രോം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ മിറർ അഴിച്ചു വെച്ചിരിക്കുകയാണ്. സൈഡിൽ മിറർ, രണ്ട് സൈഡിൽ മിറർ നമ്മൾ അഴിച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ മിറർ ഇങ്ങനെ തുറക്കണം, വൈറ്റ് പീസ് നമ്മൾ തുറന്ന് അതിനുള്ള വയറിങ് കാര്യങ്ങൾ, അതേപോലെ തന്നെ ഒരു ബിറ്റുണ്ട്, ക്യാമറ ഹോൾ അടിക്കാനുള്ള ബിറ്റ് എടുത്താൽ ക്യാമറയും അതിൽ ഹോൾ അടിച്ച് പിടിപ്പിക്കും. അതേപോലെ തന്നെ ഇതേ സെറ്റ് നമ്മൾ ഇന്ന് ഊരിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ വേറെ കുറേ വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. സീറ്റ് കവറ്, അതേപോലെ തന്നെ സ്റ്റീറിംഗ് കവറ്, അതേപോലെ തന്നെ സൈഡിൽ വരുന്ന സൈഡ് ബീഡിങ്, അതേപോലെ വിൻഡോ ഗാർഷ്, ലോവറ്, സ്പോയിലർ, റെയിൻ ഗാർഡ് നമ്മൾ ചെയ്യുന്നത് ക്രോം ഫിനിഷിംഗ് ഉള്ളൊരു റെയിൻ ഗാർഡാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. ഇതാണ് അതിലെ ഗ്രില്ലാണ്, ആ പെട്ടിയിലിരിക്കുന്ന ഗ്രില്ലാണ്. ആ ഗ്രില്ല് കസ്റ്റമർ കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഈ സെറ്റ് അതിൽ നിന്ന് ഊരിയ സെറ്റാണ്. അപ്പൊ ഇത്രയധികം വർക്കുകൾ നമുക്ക് ഇതിൽ ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്ന് വർക്കുകൾ അതിന്റെ സൈഡിലൂടെ നടക്കട്ടെ. ഇതാണ് നമ്മുടെ, ഞാൻ പറഞ്ഞിരുന്നല്ലോ, അതിനകത്ത് സൈഡ് മിറർ അഴിച്ചത് ഹോള് ടൈം ഇട്ടു, ആ ഹോൾ ഇട്ടിട്ടാണ് ഫിറ്റ് ചെയ്യുക. ഇതാണ് ഈ സൈഡിലെ മിററാണ് നമ്മൾ ഊരി വെച്ചിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, രണ്ട് സൈഡിലെ മിററിലും ഓരോ ക്യാമറ വരുന്നുള്ളത്. അതേപോലെ തന്നെ ഹെഡ്ലൈറ്റിന്റെ മുകളിലേക്ക് ഒരു DRL നമ്മൾ ഈ ആഡ് ചെയ്യുന്നുണ്ട്. ഹെഡ്ലൈറ്റിന്റെ മുകളിൽ വെക്കുന്ന DRL ശരിക്കും നമുക്ക് വാറണ്ടി ഇല്ല കേട്ടാ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അത് പലരോടും പറയാറുണ്ട്, പെട്ടെന്ന് കംപ്ലൈന്റ് വരുന്നുണ്ട്, നമുക്ക് വാറണ്ടി കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്തു പറയുന്നത്, അതുകൊണ്ടാണ്. അതേപോലെ തന്നെ മിററിൽ ക്യാമറ ആഡ് ചെയ്തു, മിററ് നമ്മൾ ഫിറ്റ് ചെയ്തു. സെന്ററിലെ ക്യാമറ ഫിറ്റിംഗ്സ് കഴിഞ്ഞു, വയറിങ് കൊടുത്തിട്ടില്ല, വയറിങ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മളൊരു ഹോണിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹെല്ല എന്ന് പറഞ്ഞ കമ്പനിയുടെ ബ്ലാക്ക് പേൾ എന്ന് പറഞ്ഞൊരു ഹോണാണ് നമ്മളിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഫോഗ് ലാമ്പിന്റെ ബൾബ് നമ്മൾ മാറ്റിയിട്ട് LED ബൾബ് നമ്മൾ അതിലിടുന്നുണ്ട്. LED ബൾബ് നല്ല വാട്സ് ഉള്ള ഒരു LED ബൾബാണ്, വൈറ്റ് LED ബൾബാണ് നമ്മളതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് സൈഡിലെയും മിറർ നമ്മൾ ഫിറ്റിംഗ്സ് കഴിഞ്ഞു, അതിൻ്റെ ക്യാമറ ഹോൾ അടിച്ച് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കാലിബ്രേഷൻ കഴിയാത്തതുകൊണ്ടാണ് നമ്മളത് കറക്റ്റ് ലോക്ക് ചെയ്യാത്തത്. അത് ലാസ്റ്റ് നമ്മൾ ഫിറ്റ് ചെയ്യുമ്പോഴാണ്, ലാസ്റ്റ് വർക്ക് കഴിയുമ്പോഴാണ് ലോക്ക് ചെയ്യുള്ളൂ. അതേപോലെ അത് ഗ്രില്ലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗ്രില്ലാണ്, അത് കസ്റ്റമർ കൊണ്ടുവന്നിട്ടുള്ള ഗ്രില്ലാണ്. ഇപ്പം നമുക്കതിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, നമ്മൾ 3-4 പേരെടുത്ത് പറഞ്ഞ് വെച്ചിട്ടാണ്. കടയിലേക്ക് എത്തിയിട്ടില്ല, മിക്കതും ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് വരും. ഇതാണ് ആ ഗ്രില്ല് വരുന്നത്. നമ്മൾ വെർട്ടിക്കലായിട്ട് ഒരു നാല് സൈഡിൽ 4 ലൈൻ പോലെയാണ് ആ ക്രോം വരുന്നത്. ആ കൈമ സ്റ്റിക്കറാണ്, ആ ഒരു ആഷ് കളർ സ്റ്റിക്കർ പൊളിച്ച് കളഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കത് കാണും ചെയ്യാം. ഇനി നമുക്ക് സീറ്റിന്റെ വർക്കൊന്ന്, സീറ്റിന്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിട്ടുള്ളൊരു കളറ് തന്നെ ചെയ്യണം. ഈ സെയിം മോഡൽ നമ്മൾ കുറെ എർട്ടിക്ക് ചെയ്തിട്ടുണ്ട്, വീണ്ടും അതേ മോഡൽ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലെ സീറ്റാണ്. അപ്പോ നമ്മുടെ എർട്ടികയുടെ സീറ്റിന്റെ വർക്ക് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ, അതേ ഫ്രണ്ടിലെ രണ്ട് സീറ്റിന്റെ, ഫ്രണ്ടിലൊരു സീറ്റിന്റെയും ബാക്കിലെ ഒരു ക്വാർട്ടർ സീറ്റിന്റെ വർക്ക് കഴിഞ്ഞു രണ്ടാമത്തെ റോലെ. അതുപോലെ രണ്ടാമത്തെ റോലെ സീറ്റിന്റെ, അല്ല വലിയ സീറ്റിന്റെ വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു ഇഗ്നിസിന്റെ സീറ്റും കൂടി അതിന്റെ കൂടെ ചെയ്യുന്നുണ്ട്. ഇഗ്നിസിൽ അത് ഫുൾ നമ്മള് കോഫി ബ്രൗൺ ആണ് നമ്മൾ ചെയ്യുന്നത്.
അപ്പൊ നമുക്കറിയാം റൂള് മോഡലും കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, കോഫി ബ്രൗൺ കളറ് അതിൽ തന്നെ റൂള് മോഡല്. അപ്പൊ നമുക്ക് നല്ല ഷോ വരുന്നൊരു ഒറ്റ കളറിലാണ് നമ്മൾ ചെയ്തേണേ. ഇതാണ് അതിന്റെ സീറ്റ്, ഒറിജിനൽ സീറ്റ് വരുന്നത് അതാണ്. അത് മധുമയ്ക്കാണ് നമ്മളിപ്പോ ഈ കോഫി ബ്രൗൺ ആഡ് ചെയ്യുന്നത്. ആ അപ്പൊ നമ്മുടെ ഇന്നത്തെ എർട്ടിഗയുടെ വർക്ക് കഴിഞ്ഞു. നമ്മൾ അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രില്ല്, കമ്പനി വരുന്ന ഗ്രില്ല് ഇതാണ്. പക്ഷെ ഇതും നല്ല സൂപ്പർ ഗ്രില്ല് തന്നെയാണ്. ഇത് മാറ്റിട്ട് നല്ല അടിപൊളിയായിട്ടൊരു ഗ്രില്ല് നമ്മളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കസ്റ്റമർ കൊണ്ടുവന്നിട്ടുള്ള ഗ്രില്ലാണിത്. പക്ഷെ ഈ ഗ്രില്ല് ഇപ്പൊ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ വളരെയധികം വർക്ക് നമ്മളിൽ ചെയ്തിട്ടുണ്ട്. ഈ ഗ്രില്ല് മാറിയപ്പോൾ തന്നെ വണ്ടിയിൽ ലുക്ക് അങ്ങോട്ട് മാറി. കണ്ടോ, നല്ല അടിപൊളിയായിട്ടൊരു ഗ്രില്ലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അതിന് തന്നെ അത് ഫുൾ ബ്ലാക്കിൽ ഗ്ലോസി ആയിട്ടുള്ള ക്രോമും കൂടി അതിൽ വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ക്രോം, ഒരു ആറ് ലൈൻ വെർട്ടിക്കലായിട്ട് എട്ട് ലൈൻ കൂടി നമുക്ക് അതിൽ വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്രണ്ട് ഗ്രില്ല് നമ്മളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വരുമ്പോഴേ ഫോഗ് ലാമ്പ് ക്രോമ്, അതേപോലെ തന്നെ ഫോഗ് ലാമ്പിന്റെ ഫ്രെയിമിന്റെ മുകളിലൊരു ക്രോമ്, അതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു എൽ ഇ ഡി. എൽ ഇ ഡി എന്ന് പറഞ്ഞാൽ നല്ല വാട്സിന്റെ നല്ല എൽ ഇ ഡി ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഡി ആറിൽ നമ്മളിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് കാണാം. ഈ ഡി ആറിന്റെ പ്രത്യേകത ഇതിൽ തന്നെ നമുക്ക് ഡി ആറിൽ ഇൻഡിക്കേറ്റർ കൂടിയാണ് വരുന്നത്. ഇൻഡിക്കേറ്ററാണ് ഞാൻ ഓൺ ചെയ്തിരിക്കുന്നത്, അവസാനം ഓൺ ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ ഫോഗ് ലാമ്പ് നമ്മൾ ബൾബ് മാറ്റി നല്ല അടിപൊളിയായിട്ടൊരു ഫോഗ് ലാമ്പ് നമ്മൾ ഇട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് കാണാം. കത്തിയില്ല, സ്വിച്ച് ഉണ്ടാ. ആ അപ്പോ ഫോഗ് ലാമ്പ് നല്ല ഹെവി ആയിട്ടുള്ള നല്ല വാട്സൺ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ലൈറ്റ് ആണ് നമ്മളതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ലൈറ്റ് തന്നെയാണ്. അതേപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഒരു ഡി ആറിന്, മോളിലേക്കുള്ള ഒരു ഡി ആറിൽ. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നേരത്തെ ഇൻഡിക്കേറ്റർ ഞാൻ വർക്ക് വെച്ച് കാണിച്ചിരുന്നു, അവസാനം ഓൺ ആക്കിയിട്ട്. ഇതിപ്പോ ഒരു ലൈറ്റ് കത്തുന്നുണ്ട്, അത് ഒന്നുകൂടി ഇറ്റ് ആയാലാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള അതിന്റെ ലൈറ്റ് നമുക്ക് കിട്ടണം. അതേപോലെ തന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോഴേ 360 ക്യാമറ നമ്മളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. 360 ക്യാമറ വരുന്ന ഫ്രണ്ടിലെ ക്യാമറ വരുന്നത് നമുക്ക് ഇതാണ്. അടിപൊളിയായിട്ടുള്ള ഒരു ക്യാമറ നമ്മളതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ വിൻഡോ ഗാർണിഷ്, ലോവർ, ക്യാച്ച് കവറ്, ബൗള്, അതേപോലെ തന്നെ ഡോർ ഗാർഡ്, നല്ല അടിപൊളിയായിട്ടുള്ള സൈഡ് ബീഡിങ്. അതേപോലെ തന്നെ നമ്മളിങ്ങനെ ഉള്ളിലേക്ക് വരുമ്പോഴേ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ 9-inch ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ 360 ക്യാമറ അടക്കമുള്ള സിസ്റ്റമാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. സ്നാപ്ഡ്രോൺസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു സിസ്റ്റമാണ്. ഞാൻ വർക്ക് ചെയ്ത് കാണിച്ചു തരാം. 2 വർഷം നമുക്ക് അതിന് വാറണ്ടി ഉണ്ട്. അതേപോലെ തന്നെ നമ്മൾ സീറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സീറ്റ് കവറാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ബീജ് കളർ, അതേപോലെ തന്നെ ബ്ലാക്ക്, അതേപോലെ അടിയിൽ 70 മാറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡോർ സിൽ പ്ലേറ്റ്, ലൈറ്റ് ഉള്ള ഡോർ സിൽ പ്ലേറ്റ്. റെയിൻ ഗാർഡ് വിത്ത് ക്രോമ്, ക്യാച്ച് കവറ്, ബൗള്, എർട്ടിഗ എന്ന് എഴുതിയ ബൗള് തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഡോർ ഗാർഡ്, സൈഡ് ബീഡിങ്. നമ്മൾ ഉള്ളിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മൾ അടിപൊളിയായിട്ടുള്ള ബാക്കിലെ സീറ്റ്. നല്ലൊരു സീറ്റ് കവർ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അടിപൊളിയായിട്ടുള്ള സീറ്റ് കവറാണ്. ബ്ലാക്ക്, ബ്ലാക്കിൽ അതേപോലെ തന്നെ നമ്മൾ ബീജ് കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 70 മാറ്റ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിലത്തെ ഏറ്റവും ബാക്കിലത്തെ റോയും അതേപോലെ തന്നെ. ഏറ്റവും ബാക്കിലേക്ക് വരുമ്പോഴേ വിൻഡോ ഗാർണിഷ്, ലോവറിന്റെ ലാസ്റ്റ് പീസ് നമ്മളോട് വന്നു. അതേപോലെ തന്നെ ക്വാർട്ടർ ലാസ്മിക്കുള്ള റെയിൻ കാർഡ്, അതേപോലെ തന്നെ നമ്മുടെ സ്പോയിലർ. സ്പോയിലർ നമ്മളിൽ ആഡ് ചെയ്തേക്കുന്നത് ശരിക്കും ABS മെറ്റീരിയലുള്ള കമ്പനി ഒറിജിനൽ സ്പോയിലർ തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ബാക്കിലേക്കുള്ള ക്രോമുകൾ, ബാക്കിലേക്ക് ഈ ഒരു ക്രോം ഇതിലുണ്ടായിരുന്നു, ബാക്കി 2 ക്രോമും നമ്മളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു യു ക്രോമും അതേപോലെ തന്നെ നമ്പർ പ്ലേറ്റിന്റെ മുകളിൽ വരുന്ന ക്രോമും. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ഇത് മിക്കൊരു റിഫ്ലക്ടർ LED നമ്മൾ വെച്ചിട്ടുണ്ട്. ചേട്ടാ ഹസാർഡ് ഒന്ന് ഓൺ ചെയ്യാം.
സെന്ററിലെ പട്ട നാല് ഇൻഡിക്കേറ്ററും വർക്ക് ചെയ്യുന്ന പട്ട ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ മതി. ഇങ്ങനെയാണ് അത് വരെ ഇൻഡിക്കേറ്റർ ഇടുമ്പോ അതിങ്ങനെ കത്തും, ബ്രേക്ക് പിടിക്കുമ്പോ അത് കറക്റ്റ് ആയിട്ട് ഒറ്റ ഇതിൽ കത്തും, അതേപോലെ തന്നെ പാർക്ക് ഇടുമ്പോ അത് കത്തി നിൽക്കും. അവിടേക്കുള്ള രണ്ട് ക്രോമും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പാർക്ക് ഓൺ ചെയ്യാം. അതേപോലെ തന്നെ നമ്മള് ബാക്കിലേക്ക് ടൈലൈറ്റ് ക്രോമ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ടൈലൈറ്റ് ക്രോമ് നമ്മളിതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്തരം വർക്കുകളാണ് നമ്മളിതിൽ ചെയ്തത്. ഇപ്പൊ വണ്ടി വേറൊരു ലെവലിലേക്ക് മാറി, ഫുള്ള് ക്രോമും എല്ലാ ഐറ്റംസും കൂടി വന്നപ്പോഴേ. ഇത് ഓൾറെഡി ഈ വണ്ടിയിൽ സ്റ്റീരിയോ ഉണ്ടായിരുന്നതാണ് കേട്ടോ. ഇങ്ങനെ സ്റ്റീരിയോ ഞാനൊന്ന് പരിചയപ്പെടുത്താം. നമ്മൾ വെച്ചിട്ടുള്ള 9-inch ആൻഡ്രോയിഡ് സിസ്റ്റം നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ സിസ്റ്റം വരുന്നത്. സാധാരണ ഇപ്പൊ നമ്മളിപ്പോ വെറുതെ പാർക്കിലാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ റിവേഴ്സ് ഇടാണ്. റിവേഴ്സ് ഇടുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ബാക്ക് ക്യാമറ ഓൺ ആയി. അതേപോലെ തന്നെ നമ്മുടെ ക്യാമറയുടെ പ്രത്യേകത നമുക്കറിയാം, വൈഡായിട്ട് കാണാവുന്ന ഒരു ക്യാമറയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ശരിക്കും ബമ്പർ തൊട്ട് തന്നെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ആ ക്യാമറയുടെ പ്രത്യേകത അതാണ്, ബമ്പർ തൊട്ട്, ബാക്കിലെ ബമ്പർ തൊട്ടാണ് ആര് എന്ത് തടസ്സം ഉണ്ടെങ്കിലും നമുക്ക് കൃത്യമായിട്ട് ഇതിൽ കാണാം. അതേപോലെ തന്നെ അതിൽ 360 കൂടിയിട്ടാണ് ഉള്ളതാണ്. അതുപോലെ ഫ്രണ്ടിലും അതേപോലെ തന്നെ കൃത്യമായിട്ട് കാണാൻ പറ്റും. പിന്നെ ഈ ഓട്ടോമാറ്റിക് മറ്റേ 360 വേറൊരു പ്രത്യേകതയാണ്, നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടുണ്ടെങ്കിൽ കണ്ടപ്പോൾ ഞാൻ ലെഫ്റ്റിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടു, ഓട്ടോമാറ്റിക് ആയിട്ട് ലെഫ്റ്റിലെ ക്യാമറ ഓണായി. അപ്പോൾ ലെഫ്റ്റിലുള്ള ആ വീടിൻ്റെ അവിടെയുള്ള ഭാഗങ്ങളാണ് നമ്മളെ കാണുന്നത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് അതിൽ കാണാൻ പറ്റും. അതേപോലെ ഇത് റൈറ്റിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഞാൻ ഓണാക്കി, അപ്പോൾ റൈറ്റിലത്തെ ഭാഗങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് കാണാം. അതേപോലെ തന്നെ നമുക്ക് സെപ്പറേറ്റ് ക്യാമറകൾ ഓരോന്ന് 3D വ്യൂ ഓണായി കിടക്കുന്നു കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് 3D വ്യൂ ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ 3D വ്യൂ വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് അതേപോലെ ബാക്ക് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റും. അതേപോലെ സൈഡ് ലെഫ്റ്റ് അതേപോലെ തന്നെ റൈറ്റ്. പിന്നെ നമ്മുടെ ഫ്രണ്ട് വൈഡായിട്ട് കൂടുതൽ വൈഡായിട്ട് കാണാവുന്നതാണ്. അത് വൈഡ് ഫ്രണ്ടിലൊരു ക്യാമറ വരുന്നത്, ഫ്രണ്ട് നമുക്ക് വരുന്നത് ഇതിപ്പോ ഇത് ഇടാണ് നമുക്ക് ഇത്രയ്ക്കാണ് കിട്ടുള്ളൂ. ഇത് ഫുൾ സ്ക്രീനിൽ കാണാനാണ് ഇപ്പുറത്തെ ബട്ടൺ. ഫുള്ളായിട്ട് നമുക്ക് എല്ലാം കറക്റ്റ് കാണാം. അതേപോലെ തന്നെ നമ്മൾ റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ബാക്ക് ക്യാമറ കറക്റ്റായിട്ട് വരും. അതേപോലെ ഈ സെറ്റിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് 2 വർഷം വാറണ്ടിയുള്ള സെറ്റാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. സ്നാപ്ഡ്രോൺസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സെറ്റാണ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു സെറ്റും കൂടിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞു കിട്ടാം. അല്ല, ഏറ്റവും മെയിനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഫ്രണ്ടിൽ നമ്മുടെ ഗ്രില്ല് വെച്ച കാര്യം. ഗ്രില്ല് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗ്രില്ലാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അവർ കസ്റ്റമർ കൊണ്ടുവന്ന ഗ്രില്ലാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഓ, അപ്പൊ നമുക്ക് ഒന്നും കൂടി ഒന്ന് കാണാം. അതേ സീറ്റ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സീറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ സ്റ്റീറിംഗ് നമ്മൾ ചെയ്തു. സ്റ്റീറിംഗ് നമ്മൾ 50-50 ബ്ലാക്കും ബീജും കൂടി ചെയ്തു. അതേപോലെ തന്നെ അടിയിൽ വന്നിട്ടുള്ള നമ്മുടെ മാറ്റ്, മാറ്റ് 70 മാറ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അടിയിൽ ഫ്ലോർ മാറ്റ് അത് നമ്മൾ ബ്ലാക്ക് കളർ ചെയ്തിരിക്കുന്നത്. ബീജ് കളറിലും നമുക്ക് അത് വരുന്നുണ്ട്. അതിന്റെ ഗ്രാസ് മാറ്റ് എടുത്ത് നമുക്ക് ക്ലീൻ ചെയ്യാം. അതിനുള്ള സൗകര്യമൊക്കെ അതിൽ ചെയ്യാൻ പറ്റും. ആ പുല്ല് പോലത്തെ മാറ്റ് ഉണ്ടല്ലോ അത് ഊരി നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ബാക്കിലെ സീറ്റ്, 2 സീറ്റും 3 റോയിലെ സീറ്റ് നമ്മൾ ബീജും ബ്ലാക്ക് നല്ല അടിപൊളിയായിട്ടുള്ളത്. അതേപോലെ ഡോർസിൽ പ്ലേറ്റ് ഇർട്ടിക്കാന്ന് എഴുതിയിട്ടുള്ള ഒരു ഡോർസിൽ പ്ലേറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബാക്കിലേക്ക് വരുമ്പോൾ ഡിക്കിമത്തെ ക്രോമുകളും കൂടി ഒന്ന് പരിചയപ്പെടാം. ക്രോമുകള് ഞാൻ പല വണ്ടിയിലും നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അന്നേരം ഞാൻ ഒന്നിനും പറയണേ ഇതിൽ ആ ടോപ്പിലെ ക്രോമ് കമ്പനി ഒട്ടിച്ചു കൊടുത്തതിലുണ്ടായിരുന്നു. ബാക്കി 2 ക്രോമാണ് ഡിക്കി ഡോർമ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതേപോലെ റിയർ റിഫ്ലക്ടർ ക്രോമും റിയർ റിഫ്ലക്ടറും നമ്മൾ മാറ്റി. അതേപോലെ തന്നെ സ്പോയിലർ നമ്മൾ അടിപൊളിയായിട്ടുള്ള സ്പോയിലർ. പിന്നെ 360 ക്യാമറ അത് ഞാൻ നേരത്തെ കാണിച്ചു തന്നിരുന്നു. അപ്പൊ നമ്മുടെ വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞു. നമുക്ക് ഈ വണ്ടി വന്നിട്ടുള്ള 3 വാറ്റുപുഴയെന്നാണ്. അപ്പൊ 3 വാറ്റുപുഴയെന്ന് വന്നിട്ടുള്ള 3-4 വണ്ടികളുടെ വീഡിയോ ഞാൻ ഇതിലും മുമ്പ് ഇട്ടിട്ടുണ്ട്. ഇത് 3 വാറ്റുപുഴയെന്ന് തന്നെ വന്നിട്ടുള്ള ഒരു വണ്ടിയാണ്. അപ്പൊ നല്ല അടിപൊളിയായിട്ട് തന്നെ ഇതിന്റെ വർക്ക് നമ്മൾ ചെയ്തു. വേറെ പ്രത്യേകത ഇതിന്റെ ഒരു ഗ്രില്ല്, ഫ്രണ്ടിലെ ഗ്രില്ലിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രില്ലാണ്. അപ്പൊ വർക്ക് കഴിഞ്ഞത് വണ്ടി പോവാണ്. അപ്പൊ 3 വാറ്റുപുഴയെന്ന് വന്നിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ.
അത് ഞാൻ പ്രത്യേകം പറയണം. അഞ്ച് മൂവാറ്റ വീട് നമുക്ക് ഇതിന് മുമ്പ് ഒരു മൂന്ന് വണ്ടിയാണ് ചെയ്തിട്ട്, അതിൽ രണ്ട് വണ്ടിയിലും അതോ ഒരു വണ്ടിയിലാണ്ട് വീഡിയോ ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ എടുക്കുന്നുണ്ട്. അപ്പോ ഓക്കെ ബൈ, അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ.